ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരു വലിയ മീഡിയയും പബ്ലിക്കിൻ്റെ വലിയ ഒരു സപ്പോർട്ടുമുള്ള ഒരു വ്യക്തിയെ പോലും ഇങ്ങനെ ഒറ്റ തിരിഞ്ഞു വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനപ്രതിനിധികൾ ചെയ്യുന്നതെങ്കിൽ ഒരു സാധാരണക്കാരനെ ഏത് രൂപത്തിൽ ഇവർക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കും? ഇവരുടെ കൈക്കുമ്പിളിലാണ് ലോകം എന്ന് ഇവരങ്ങ് തീരുമാനിച്ചിരിക്കുന്നു. ആര് ജീവിക്കണം, ആര് മരിക്കണം, ആര് വളരണം, ആര് തളരണം, ആരാണ് പബ്ലിക്കിൽ വേണ്ടത്, ആരിനി വേണ്ടതാണ്, ആര് വേണം, ആര് വേണ്ട, ഇതൊക്കെ ഇവരങ്ങ് തീരുമാനിക്കുകയാണ്. ഇവർ തീരുമാനിച്ചുറപ്പിക്കുന്ന പരിധിക്ക് മഴ വേണമെങ്കിൽ മഴ വേണം, വെയിലെങ്കിൽ വെയില്, ഏത് സ്കൂൾ തുറക്കണം, ആര് പെടണം, ആര് രക്ഷപ്പെടണം, ഇതൊക്കെ തീരുമാനിച്ചുറപ്പിക്കത്തക്ക രൂപത്തിൽ ഇവർക്ക് കഴിവുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു ജനാധിപത്യം പേരിന് വേണ്ടിയെങ്കിലും ചോദിച്ചു പോകുന്നതാണ്. നമ്മളെ ഭരിക്കുന്ന ആളുകൾ തന്നെ അഴിമതിയിലും അക്രമ രാഷ്ട്രീയത്തിലും മുങ്ങിക്കുളിച്ച് ജീവിക്കുമ്പോൾ യഥോ രാജ തഥോ പ്രജ എന്ന് തന്നെയല്ലേ? രാജാവ് അങ്ങനെയാണെങ്കിൽ പ്രജകൾ പിന്നെ എങ്ങനെയാകണം? പി അൻവർ MLA എന്ന അൻവർ കാക്ക ഉറഞ്ഞു തുള്ളുകയാണ് സോഷ്യൽ മീഡിയയിൽ. ലൈവായി വന്ന അദ്ദേഹത്തിൻ്റെ ഷാജൻ സ്കറിയയുടെ ചാനലിൻ്റെ ഫോട്ടോ എടുത്തിട്ട് പറയുന്നു, ഞാൻ ഇവനെ താഴെ ഇറക്കും. ഇത്ര നിലയിൽ നിന്ന് ഷാജനെ താഴെ ഇറക്കുക തന്നെ ചെയ്യും. എന്തിന്? മുസ്ലിങ്ങളെ പറഞ്ഞതിൻ്റെ പേരിൽ അൻവറിൻ്റെ അനധികൃതമായ സ്വത്തുകളും അഴിമതി ഇടപാടുകളെക്കുറിച്ചും പറഞ്ഞപ്പോൾ മിണ്ടാതിരുന്ന അൻവർ ഇപ്പോൾ സകല മേലങ്കികളും തൂത്തുമാറ്റി തിരശീല ഉയർത്തി പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങളെ, ഷാജൻ പറയുന്നു മുസ്ലിം വിരോധിയാണ് ഷാജൻ എന്ന് വരുത്തി തീർത്ത് ഒരു വിഭാഗം മത തീവ്രവാദികളെ ഇദ്ദേഹത്തിനെതിരെ തിരിക്കണം. അത് തന്നെയാണ് ലക്ഷ്യം. അതിന് ഷാജനെ മാത്രമല്ല ഷാജന്റെ കുടുംബാംഗങ്ങളെ, ഭാര്യയെ ഒക്കെ കരുവാക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഷാജൻ തന്നെ പറയട്ടെ, ഞാൻ ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത ഒരു ആരോപണവുമായി ബന്ധപ്പെടുത്തി എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള ഗൂഢാലോചന പൂർത്തിയായിരിക്കുന്നു. ഇന്നോ നാളെയോ ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടാം എന്നുള്ളത് കൊണ്ടാണ് വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ പ്രേക്ഷകരുമായി ആ വിവരം പങ്കുവയ്ക്കുന്നത്. നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരളത്തിലെ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും പ്രഗത്ഭനായ ധീരതയുടെ പര്യായമായ ഷാജൻ സ്കറിയയ്ക്കെതിരെ ഭരണകൂട ഭീകരതയുടെ ഭാഗമായി പല കള്ളക്കേസുകളും കെട്ടിച്ചമച്ച ആരോപണങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനിൽ നിന്ന് തന്നെയാണ്. അതോടൊപ്പം അദ്ദേഹത്തിന്റെ എല്ലാ തരത്തിലുള്ള ഗുണ്ടായുസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പി അൻവർ MLA അതോടൊപ്പം അദ്ദേഹം വിമർശിച്ചിട്ടുള്ള യൂസഫ് അലിയും, അതായത് കേരളത്തിലെ ഏറ്റവും വലിയ ധനാഠ്യനായ ബിസിനസ്സുകാരൻ യൂസഫ് അലിയും അതുപോലെയുള്ള ആളുകളുമാണ്. സമൂഹത്തിൽ ആര് തെറ്റ് ചെയ്താലും അത് തുറന്നു കാണിക്കുക എന്ന് പറയുന്ന ഇദ്ദേഹം അനുഭവിച്ച അതേപോലെ തന്നെയുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചു വന്ന ആളാണ് ക്രൈം നന്ദകുമാർ. അതുകൊണ്ട് നന്ദകുമാർ സാറിന് തീർത്തും ഈ വിഷയത്തിൽ അഭിപ്രായം പറയാൻ കഴിയും. ഒരു ദിവസങ്ങളായി മറുനാടൻ മലയാളിയെ കുറിച്ച് മാത്രമാണ് പി അൻവറിന്റെ ചർച്ച. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഒരു ദിവസം തന്നെ 8-ഉം 10-ഉം മറുനാടനെതിരെ വരുന്നത്. മറുനാടനെതിരെ മാത്രമല്ല, വീട്ടിലിരിക്കുന്നതിന്റെ ഭാര്യയെ പോലും വെറുതെവിടുന്നില്ല. ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതിപ്പോൾ നോക്കാറില്ല, കാരണം അൻവർ എന്താണ് എഴുതാൻ പോകുന്നതെന്ന് ഏകദേശം ധാരണയുണ്ട്. ആരെങ്കിലുമൊക്കെ എവിടെ നിന്നെങ്കിലുമൊക്കെ വലിയ വിവരം എന്ന നിലയിൽ പറഞ്ഞു കൊടുക്കുന്ന വെട്ടിത്തങ്ങൾ വിളിച്ച് പറയുക, പത്തുതരം വിളിക്കുക, വീട്ടിൽ തട്ടിച്ചത് മാത്രമേ ഒരാൾ അയാളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും. അതുകൊണ്ടാണ് കൂടെ കൂടെ തന്തയ്ക്ക് വിളിച്ചു പോസ്റ്റ് ഇടുന്നത്. മനഃശാസ്ത്രജ്ഞർ പറയുന്നത് തന്റെ പിതാവാണ് എന്ന കാര്യത്തിൽ ഉത്തമ ബോധ്യമില്ലാത്തവരാണ് പൊതുവെ തന്തയ്ക്ക് വിളിക്കുന്നത് എന്നാണ്. അതുകൊണ്ടാണ് ഇടയ്ക്കിടെ അൻവർ ഇങ്ങനെ തന്തയ്ക്ക് വിളിക്കുന്നത് എന്ന് കരുതി വിട്ടുകളയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ പലരും പലപ്പോഴായി ഇത്തരം പോസ്റ്റുകൾ അയച്ചു തരുമ്പോൾ അത് കാണാതിരിക്കാനോ പ്രതികരിക്കാതിരിക്കാനോ കഴിയാറില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകർ ക്ഷമിക്കണം, മറ്റൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഒരിക്കൽ കൂടി ഇത്തരം ഒരു പ്രതികരണം നടത്തുന്നത്. എന്റെ ഭാര്യയ്ക്ക് ഇരട്ട പൗരത്വം ഉണ്ടെന്നോ മറ്റോ പറയുന്നത് കേട്ടു. ഇരട്ട പൗരത്വം ഒരു ക്രിമിനൽ കുറ്റമാണ്. അങ്ങനെയുണ്ടെങ്കിൽ ഏറെ വൈകാതെ ജയിലിൽ അടയ്ക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അൻവർ എന്തുകൊണ്ടാണ് ഇത്രയേറെ കലിപ്പിൽ രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്ന വിവരം പലരും ഉന്നയിക്കുന്നുണ്ട്. സ്വാഭാവികമായും നമ്മൾ എത്തേണ്ട നിഗമനം അൻവറുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളെ കുറിച്ച് മറുനാടൻ തുടർച്ചയായി വാർത്ത ചെയ്യുന്നു, വിമർശിക്കുന്നു എന്നതാണ്. ഷാജനോടുള്ള അടങ്ങാത്ത വൈരാഗ്യത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ വീട്ടിലിരിക്കുന്ന ഭാര്യയെ പോലും ഇല്ലാ കഥകൾ പറഞ്ഞു പിടിപ്പിച്ച് ഒരുപാട് പോസ്റ്റുകൾ ദിനം പ്രതി ഫേസ്ബുക്കിലിട്ട് സ്ക്രീൻഷോട്ടുകളിട്ട് ലിങ്കുകളിട്ട് ഇദ്ദേഹത്തെ പൂട്ടിക്കും എന്ന് പറഞ്ഞാൽ പൂട്ടിക്കുക തന്നെ ചെയ്യും. യൂട്യൂബ് ഏതെങ്കിലും കോയായുടെ കയ്യിലല്ലാത്തതു മാത്രമേ ഇപ്പോൾ പ്രതീക്ഷയുള്ളൂ. അതല്ലായിരുന്നെങ്കിൽ എപ്പോഴേ യൂട്യൂബിൻ്റെ ഓഫീസ് എവിടെയാണെന്ന് അറിയാമായിരുന്നെങ്കിൽ
അതടിച്ച് തകർത്ത് ഇവന്റെ ചാനൽ ബാൻ ചെയ്യാൻ ആവശ്യപ്പെടുമായിരുന്നു. അവരുടെ നിർഭാഗ്യവും ഷാജന്റെ ഭാഗ്യവും എന്ന് പറയട്ടെ, അത് ഇവിടെയല്ല, അതെ അമേരിക്കയിലെ ജൂതന്മാരുടെ തലച്ചോറിലാണ് ഈ ആശയം കിടക്കുന്നത്. അതുകൊണ്ട് മാത്രം തൽക്കാലം ഷാജൻ നിന്നു പോയിക്കോളൂ. ഷാജന്റെ ചാനൽ പൂട്ടിക്കാൻ എത്രയെങ്കിലും ദിവസം വ്രതമെടുത്ത് കാത്തിരിക്കുന്ന അൻവർ കാക്ക പഠിച്ച പണി 18 ശ്രമിക്കുന്നുണ്ട്. ചാനല് പൂട്ടിക്കാൻ, ഹാക്ക് ചെയ്യിപ്പിക്കാൻ, പുതിയതായി തുടങ്ങിയ പേജുകൾ അതൊക്കെ ബ്ലോക്ക് ചെയ്യിപ്പിച്ചു, ബാൻ ചെയ്യിപ്പിച്ചു. ഇനിയും അടുത്ത പുതിയ തന്ത്രവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഭാര്യയുടെ ഇരട്ട പൗരത്വം. ഒരാളോട് നമുക്കൊരു വൈരാഗ്യം തോന്നിയാൽ, ശത്രുത തോന്നിയാൽ, ഇഷ്ടമില്ലാത്ത അച്ഛയ്ക്ക് തൊട്ടതെല്ലാം കുറ്റമെന്ന് പറയില്ലേ എന്ന് പറയുന്നത് പോലെ, എങ്ങനെ ഷാജനെ പൂട്ടാം? ഓരോ ഗുണ്ട അണികളും ഓരോ പോയിന്റുമായി വരും. അത് ശരിയാണ് എന്ന് കൊണ്ടുപിടിച്ച് അൻവർ പുതിയ പോസ്റ്റുമായി രംഗത്ത് വരും. സ്വയം പരിഹാസ്യനായി മാറുവാണ് ഈ വ്യക്തി. അൻവറുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളെ കുറിച്ച് പറഞ്ഞാണ് തുടർച്ചയായി വാർത്ത ചെയ്യുന്നു, വിമർശിക്കുന്നു എന്നതാണ്. ഒരു കൊലപാതക കേസിൽ പോലും പ്രതി ചേർക്കപ്പെട്ട ആളായിരുന്നു അൻവർ എന്നത് വിസ്മരിക്കാൻ കഴിയുന്നതല്ല. കണക്കിൽ കവിഞ്ഞ വരുമാനം, നിയമവിരുദ്ധമായ സാമ്പത്തിക ഇടപാടുകൾ, ഭീഷണിപ്പെടുത്തൽ, പിടിച്ചുപറി, സർക്കാർ ഭൂമി കൈയേറ്റം തുടങ്ങിയ അനേകം കേസുകൾ അൻവർക്കെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാരിന്റെ ഭാഗമായതുകൊണ്ട് പലതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും കോടതി ഇടപെട്ട് അനധികൃതമായ നിർമ്മാണങ്ങൾ അടക്കം പലതും പൊളിച്ചു കളയേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അതേക്കുറിച്ചൊക്കെ വാർത്ത കൊടുക്കുന്നത് മാത്രമല്ല ഈ കലിപ്പിന് കാരണം. മറുനാടിനെതിരെ യുദ്ധം ചെയ്യുന്ന 3 കൂട്ടരാണ് എന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത് നിൽക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളാണ്, രണ്ടാമത് പിണറായിസ്റ്റുകൾ, മൂന്നാമത് കളങ്കിതരായ കച്ചവടക്കാർ. ഈ 3 പേർക്കും മറുനാടൻ അസ്വാരസ്യമാണ്, ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇതിൽ ഏറ്റവും അധികം ശത്രുത പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾക്കാണ്. കളങ്കിത കച്ചവടക്കാർ കഴിയുന്നതും ഒഴിഞ്ഞു പോകാൻ ശ്രമിക്കുന്നവരാണ്. കാരണം അവരെ കയറി മാന്താൻ തുടങ്ങിയാൽ സകലതും നിയമവിരുദ്ധമാകും. പിണറായിസ്റ്റുകൾ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലെ ഒരു പ്രതിഭാസമാണ്. പുറത്തേക്കിറങ്ങിയാൽ നമ്മൾ കാണുന്നത് CPM-കാരെയാണ്. അവരിൽ പലരെയും ഞാൻ കാണാറുണ്ട്. അവരൊക്കെ സ്നേഹത്തോടെയാണ് വിമർശിക്കാറുള്ളത്. എന്നാൽ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ അങ്ങനെയല്ല. അവർക്കൊരു ആഗോള അജണ്ടയുണ്ട്. ഇപ്പം അൻവർ ഒരു കൊലക്കേസിൽ പ്രതിയാകട്ടെ, അഴിമതി വീരനാകട്ടെ, അനധികൃതമായി സ്വത്ത് സമ്പാദിച്ച ആളാകട്ടെ, ഇതൊന്നും പറഞ്ഞപ്പോഴായിരിക്കില്ല ശരിക്കും അൻവറിന് പൊള്ളിയിട്ടുണ്ടാവുക. അൻവർ രംഗത്തിറങ്ങാനും ഷാജനുമായി യുദ്ധം പ്രഖ്യാപിക്കാനും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഇസ്ലാമിസ്റ്റുകളെ പറഞ്ഞിട്ടുണ്ടോ? ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ എന്നാണ് ഖുർആൻ പറഞ്ഞത്. വിശ്വാസികൾ മുഴുവനും സഹോദരങ്ങളാണ്. അതുകൊണ്ട് ഒരു സഹോദരൻ ഒരു പോരായ്മ വന്നാൽ, ഒരു തെറ്റ് സംഭവിച്ചാൽ, നീ അത് മറച്ചു വെക്കണം, നീ അത് ഒളിച്ചു വെക്കണം. എന്നാൽ നിന്റെ ന്യൂനത അള്ളാഹു നാളെ ഒളിപ്പിച്ചു വെക്കുമെന്ന് ഖുർആൻ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസികൾ ചെയ്യുന്ന ഏത് തെറ്റും ഇവർ ഒളിപ്പിക്കാൻ തന്നെയേ ശ്രമിക്കാറുള്ളൂ. അതുകൊണ്ടാണ് ഐസിസ് ഭീകരതയെ സംബന്ധിച്ച് പറയുന്ന ഒരു കേരള സ്റ്റോറി എന്ന സിനിമ ഇറങ്ങിയ സമയത്ത് ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രതിഷേധിച്ചത്. എന്തുകൊണ്ടാ? ഐസിസുകാർ യഥാർത്ഥ ഇസ്ലാമിസ്റ്റുകളാണ്, യഥാർത്ഥ മുസ്ലിങ്ങളാണ്. അവരെ ക്രൂശിക്കാൻ, അവരെ വിമർശിക്കാൻ ഒരിക്കലും അവരെ നമ്മൾ അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന ഈ പ്രവാചക വചനങ്ങളുണ്ട്, ഖുർആൻ വചനങ്ങളുണ്ട്, പണ്ഡിതന്മാരുടെ വാക്കുകളുണ്ട്. ഇതൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല. ഇത് പൊളിറ്റിക്കൽ ഇസ്ലാം, അതായത് ഇസ്ലാമിക രാഷ്ട്രവാദക്കാരെ സംബന്ധിച്ച് പറഞ്ഞോ, ഇസ്ലാമിലെ തീവ്രവാദത്തെയും ഭീകരവാദത്തെയും കുറിച്ച് പറഞ്ഞോ, പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടയെ സംബന്ധിച്ച് പറഞ്ഞോ, ബഹുസ്വരതയെ തകർത്ത് ജനാധിപത്യത്തെ തകർത്ത് മതാധിപത്യം സ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞോ, അന്നു മുതൽ ഷാജൻ മുസ്ലിങ്ങളുടെ കണ്ണിലെ കരടാണ്. എല്ലാ ഓരോ മുസ്ലിമിന്റെ ഉള്ളിലും ഒരു മത തീവ്രവാദി ഒളിച്ചിരിപ്പുണ്ട്. തരാതരം മാത്രമേ അവൻ പുറത്ത് ചാടൂ എന്ന് മാത്രമേ ഉള്ളൂ. ഒരവസരം കിട്ടാൻ അവൻ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തുനിന്ന് നമ്മളെ കാണുന്ന വിശ്വാസികൾ കമ്മികളൊക്കെ വളരെ സന്തോഷത്തോടുകൂടി മുൻപല്ലുകൊണ്ട് ചിരിക്കുന്നു. പക്ഷേ അണപ്പല്ലുകൊണ്ട് അവർ നമ്മളെ കടിച്ച് ഞെരിക്കുന്നത് നമ്മൾ കാണുന്നില്ല. ഒരവസരം വീണ് കിട്ടാൻ വേണ്ടി കാതോർത്ത് കാത്തിരിക്കുന്നവരാണവർ. രാഷ്ട്രം സ്ഥാപിക്കണം. ഐസ്ലാമിക രാഷ്ട്രത്തിന് ഏറ്റവും അധികം തടസ്സം നിൽക്കുന്നത് ജനാധിപത്യ വ്യവസ്ഥയാണ്. അതുകൊണ്ട് ജനാധിപത്യത്തെ ഭയക്കുന്നവർ, ഫ്രീ സ്പീച്ചിനെ ഭയക്കുന്നവരാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ. അവരാണ് വാസ്തവത്തിൽ മറുനാടനെ ഏറ്റവും അധികം ഭയപ്പെടുന്നതും മറുനാടനെതിരെ ഏറ്റവും അധികം ശക്തമായ ചലനമിക്കുന്നവരും. അവർ ഭയപ്പെടുത്തിയാണ് എല്ലാവരെയും കീഴടക്കുന്നത്. മിക്ക രാഷ്ട്രീയ പാർട്ടികളെയും അവർ കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ ഈ മതം അലിയുമ അക്മൽത്തുലക്കും ദീനക്കും വാതമം ദുഅലൈക്കും നിഅമതി വറളീത്തുലക്കും ഇസ്ലാമ ദീന എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇന്നേ ദിവസം നിനക്ക് നിന്റെ ഈ മതം ഞാൻ തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു.
എന്റെ എനിക്ക് ഈ മതം തൃപ്തിപ്പെട്ട് പൂർത്തീകരിച്ച് ഞാൻ നിനക്ക് നൽകിയിട്ടുണ്ട്. വറലീത്തുലക്കും ഇസ്ലാമത്തിന് അതാണ് നിങ്ങൾക്ക് ഞാൻ നൽകിയിരിക്കുന്ന ഇസ്ലാം എന്ന മതം. ഈ മതം അള്ളാഹു തൃപ്തിപ്പെട്ട് തരാനുണ്ടായ കാരണം എന്താണ്? അനേകായിരങ്ങളുടെ ചോരയിലും ജീവനിലും പടുത്തുയർത്തിയ വാളാൽ നിർമ്മിക്കപ്പെട്ട ഈ സമാധാന മതത്തിന് ഭീഷണിയും ഭയപ്പെടുത്തുക എന്നതൊക്കെ പറഞ്ഞാൽ ഫർളാണ്. അതായത് നിർബന്ധമാണ്, ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത കർമ്മങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ. ദയവേത് നിങ്ങൾ ഷാജന്റെ ഭാര്യയെയും കുടുംബത്തെയും എങ്കിലും ഒന്ന് വെറുതെ വിട്. നിങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഷാജനോടല്ലേ? അതിനുവേണ്ടി നിങ്ങൾ കീലേരു അച്ചുമാരായി ഒരുപാട് ആളുകളെ എതിർഭാഗത്ത് വളച്ചു കൂട്ടിയിട്ടുമുണ്ട്. എന്നിട്ടും നിങ്ങൾക്കൊരു വിജയിക്കുമെന്നൊരു ആത്മവിശ്വാസം ഇല്ല അല്ലേ? അതുകൊണ്ട് പലതും ചെകഞ്ഞെടുത്ത് തൊണ്ടിയെടുത്ത് മാന്തിയെടുത്ത് വീണ്ടും 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 എതിരാളിയെ മാനസികമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു ഒരു മത്സര പോരാട്ട വീര്യമുണ്ടല്ലോ, അതിനെ ശിക്കാരി ശംഭു ആയിട്ട് ആളുകൾ കാണും. ബുദ്ധിയുള്ളവർ നന്ദി.